മാന്നാറിലെ കലയുടെ കൊലപാതക കേസിൽ പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. പ്രതികളുടെ കസ്റ്റഡി നീട്ടി നൽകണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. കൂടുതൽ വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, പ്രതികളുടെ കസ്റ്റഡി നീട്ടി നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് കേസിന്റെ മറ്റു വഴിത്തിരിവുകൾ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ആ സുനിധി, 8 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ പ്രതികളെ വിട്ടിരുന്നത്. ഈ പ്രതികളുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ മുറയ്ക്കാണ് ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. വീണ്ടും കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വിദേശത്ത് നിന്നും കേസിലെ പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന അനിൽ കുമാർ എത്തിയതിനു ശേഷമായിരിക്കും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങൾ പോലീസിന് വ്യക്തമായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവയിൽ നിന്നും ഒരു ഓട്ടോ ഡ്രൈവറെ രാവിലെ കസ്റ്റഡിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. കലയുമായി അടുപ്പമുണ്ടായിരുന്നതും കലയുമായി പരിചയമുണ്ടായിരുന്നതും ഓട്ടോ ഡ്രൈവറെയാണ് പോലീസ് കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൃതദേഹം മറവ് ചെയ്യുന്നതിന് ആവശ്യമായ സഹായം അഭ്യർത്ഥിച്ചെത്തിയ വിവരങ്ങൾ, ഒട്ടനവധി മൊഴികൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ തന്നെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി പോലീസിന് വേണ്ടത് വിദേശത്തുള്ള അനിലിനെ നാട്ടിലെത്തിക്കാന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് കൂടാതെ കേന്ദ്ര ഏജൻസിയുടെ സഹായവും തേടിയിട്ടുണ്ട്. അനിലിനെ നാട്ടിലെത്തിക്കുന്നതൊക്കെ അന്യ നാട്ടിലെത്തിച്ച ശേഷമായിരിക്കും ഈ കേസിലേക്ക് കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാവുക. കാരണം മൃതദേഹം മറവ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും നിലവിൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതികൾക്ക് കാര്യമായിട്ടുള്ള ഒരു ധാരണയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അനിൽകുമാർ നാട്ടിലെത്തിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനിൽകുമാർ എത്തിയ ശേഷമായിരിക്കും കൂടുതൽ തെളിവെടുപ്പുകളുടെ ഭാഗമായിട്ട് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുക. ശ്രീനദി, മാന്നാറിലെ കലയുടെ കൊലപാതക കേസിൽ പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി. കേസിൽ കൂടുതൽ വഴിത്തിരിവ് ഉണ്ടാകാനാണ് സാധ്യത. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്.